അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയുടെ കാലമാണിത്. ബ്രഹ്മപുരം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വേണ്ടിവന്നാൽ 500 കോടി പിഴ ചുമത്തുമെന്നുള്ള ഹരിത ട്രിബ്യൂണലിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷവും അതിശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിലെ നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരികയാണ്. ഒരു വശത്ത് പ്രതിപക്ഷം, മറുവശത്ത് കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകുന്ന താക്കീതുകൾ. ഇതിനിടയിൽ കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ കൂടി ദേശീയ ഹരിത ട്രിബ്യൂണൽ കൂടി മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ വേണ്ടി വന്നാൽ സംസ്ഥാന സർക്കാരിൽ നിന്നും 500 കോടി രൂപ പിഴ ഈടാക്കുമെന്നുള്ള ട്രിബ്യൂണലിന്റെ മുന്നറിയിപ്പ് ഇടത് സർക്കാരിനുള്ള കനത്ത പ്രഹരമായി മാറി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മോശം ഭരണമാണെന്നും സർക്കാരിന് ബ്രഹ്മപുരം പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമെന്നും ട്രിബ്യൂണൽ ചെയർപേഴ്സൺ എ.കെ. ഗോയലിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിഷയം സ്വമേധയാണ് ജസ്റ്റിസ് എ.കെ. ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണുവും നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു സംസ്ഥാന സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചത്. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഏക ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് ജസ്റ്റിസ് എ കെ ഗോയൽ അഭിപ്രായപ്പെട്ടു. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നുമായിരുന്നു ജസ്റ്റിസിന്റെ നിരീക്ഷണം. വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടിവന്നാൽ 500 കോടി രൂപയുടെ പിഴ സർക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം കേരള ഹൈക്കോടതി തീപിടുത്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാൽ സർക്കാരിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനാൽ സമാന്തരമായ മറ്റൊരു കേസ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ട്രിബ്യൂണൽ മുൻപാകെ അറിയിച്ചത്. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാൻ പ്രിൻസിപ്പൽ ബെഞ്ച് തയ്യാറായില്ല. ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ തങ്ങൾ ഇടപെടുന്നതല്ലെന്നും ഹൈക്കോടതി ഉത്തരവിന് കടകവിരുദ്ധമായ ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കി. ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ട്രിബ്യൂണലിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നടപടി. ഒടുവിൽ പിണറായി വിജയനും സംസ്ഥാന സർക്കാരും മുട്ടുമടക്കുന്നതിന്റെ ആദ്യ ലക്ഷണം പുറത്തുവന്നു. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തണുപ്പിക്കാൻ അനുരഞ്ജന ശ്രമത്തിന് സംസ്ഥാന സർക്കാർ രംഗത്തിറങ്ങുന്നതിന്റെ സൂചനകൾ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയേക്കും. പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലെത്തിയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വി ഡി സതീശനെ കണ്ടത്. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സഹകരിക്കുന്നതിൽ വിയോജിപ്പില്ല, എന്നാൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ തീർപ്പുണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് മന്ത്രി അറിയിച്ചു. ചട്ടം 50 പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. അടിയന്തര പ്രമേയ നോട്ടീസ് തന്നെ തള്ളുന്ന സാഹചര്യം ഒഴിവാക്കണം. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎമാരെ ആക്രമിച്ച വാച്ച് ആൻഡ് വാർഡുകൾക്കെതിരെയും 2 ഭരണപക്ഷ എംഎൽഎമാർക്കെതിരെയും നടപടി വേണം. പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരായ കേസ് പിൻവലിക്കണം എന്നീ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മന്ത്രിയോടും ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ അംഗീകരിക്കാമെങ്കിൽ സഭാ നടപടികളുമായി സഹകരിക്കാമെന്ന നിലപാടാണ് പ്രതിപക്ഷം കൈക്കൊണ്ടത്. ഇനി സഭ ചേരുന്ന തിങ്കളാഴ്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുമായി ഒരുമിച്ചിരുന്ന ചർച്ചയ്ക്ക് തടസ്സമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറായെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വിട്ടുവീഴ്ചയുണ്ടായാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.